നമസ്കാരം. അഫ്ഗാനിൽ താലിബാൻ ഭീകരർ ചില മതഭ്രാന്ത നിയമങ്ങൾ കൊണ്ടുവരുന്നത് നാം കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഇത് അവിടെ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലും ചില മതഭ്രാന്തന്മാർ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അടിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. പേടിഎമ്മിൽ ജോലി ചെയ്യുന്നത് ഹറാമാണ്. വിവാദമായി മാറിയിരിക്കുകയാണ് ദാരുൽ ഉലൂം ദിയോബന്ത് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വേറിട്ട ഫത്വകൾ. മുസ്ലിം മതവിശ്വാസികൾക്കായി ദാരുൽ ഉലൂം ദിയോബന്ത് പുറപ്പെടുവിച്ച ഫത്വകൾ ഇത്തരത്തിൽ വൻ വിവാദങ്ങളിലേക്കും രൂക്ഷ വിമർശനങ്ങളിലേക്കുമാണ് നയിച്ചിരിക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് പുറത്തിറക്കിയ ഫത്വകൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ദേശീയ ബാലാവകാശ കമ്മീഷനിൽ പരാതികളും നൽകിയിരിക്കുകയാണ്. മതപാഠശാലയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കൂടുതൽ ഫത്വകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരീഅത്ത് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമാണ് ഇവർ മറുപടി നൽകുകയും ഏതൊക്കെയാണ് ഹലാലെന്നും ഹറാമെന്നും വിശദീകരിച്ചിട്ടുള്ളത്. പേടിഎമ്മിൽ ജോലി ചെയ്യുന്നത് ഹലാലാണോ അതോ ഹറാമാണോ എന്ന് ചോദിച്ചയാളോട് അത് ഹറാമാണെന്ന് മതപുരോഹിതൻ പറയുന്നു. കാരണം മറ്റുള്ളവരിൽ നിന്നും പലിശ കൈപ്പറ്റുന്ന റിസർവ് ബാങ്കിൽ നിന്നാണ് പേടിഎം പണം വാങ്ങുന്നത്. അത് ശരീഅത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഈ മതഭ്രാന്തന്മാരായ പുരോഹിതരുടെ മണ്ടൻ വാദങ്ങൾ. ഈ ജോലി നിർത്തി പുതിയ ജോലി വാങ്ങാനും യുവാവിനോട് നിർദ്ദേശം നൽകുന്നുണ്ട്. കോളേജിൽ കള്ള ഒപ്പിടുന്നതും മറ്റുള്ളവരിൽ നിന്നും പാരിതോഷികം വാങ്ങുന്നതും ഹറാമാണ്. ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ ബോഗസ് ഇമെയിൽ നിർമ്മിക്കുന്നത് പോലും ശരീഅത്ത് നിയമപ്രകാരം തെറ്റാണ്. എന്നാൽ മറ്റുള്ളവരുടെ ഫോൺ റീചാർജ് ചെയ്തു കൊടുത്ത് കമ്മീഷൻ പറ്റുന്നതിൽ തെറ്റില്ലെന്നാണ് മതപണ്ഡിതരുടെ വിശദീകരണം. ഫോൺ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്നും ഇവർ പറയുന്നുണ്ട്. മറ്റുള്ളവരുമായി ബന്ധപ്പെടാനാണ് ഫോൺ ഉപയോഗിക്കുന്നത്, എന്നാൽ അതുപയോഗിച്ച് ഫോട്ടോ എടുക്കരുത്. ജീവിച്ചിരിക്കുന്ന ആളുകളുടെയോ ജീവികളുടെയോ ഫോട്ടോ എടുക്കുന്നത് ഇസ്ലാമിൽ തെറ്റാണെന്നും ഈ മതഭ്രാന്തന്മാർ പറയുന്നുണ്ട്. അതേസമയം എന്നാൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഫത്വകൾ ദാരുൽ ഉലൂം ദിയോബന്ത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലുള്ളവർ ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം വിളിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഫത്വ ഇവർ നേരത്തെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ മുദ്രാവാക്യം ഇസ്ലാം വിരുദ്ധമാണെന്നും ഇസ്ലാമിൽ ഒരു ദൈവമേ ഉള്ളുവെന്നും കാണിച്ച് ഇസ്ലാമിക് സെമിനാരിയായ ദാരുൽ ഉലൂം ദിയോബന്ത് എന്ന മദ്രസ 2016 ഈ വിചിത്രമായ ഫത്വ പുറപ്പെടുവിച്ചത്. എന്നാൽ സൗന്ദര്യ സംരക്ഷണത്തിൽ സ്ത്രീകൾക്ക് വിലക്കുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാം മത പഠന കേന്ദ്രമായ ദാരുൽ ഉലൂം ദിയോബന്ത് നേരത്തെ രംഗത്തെത്തിയിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകൾ പുരുഗമെടുക്കരുതെന്നും മുടിവെട്ടരുതെന്നും ലിപ്സ്റ്റിക് ഇടരുതെന്നുമൊക്കെയാണ് ഇവർ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇസ്ലാം മതവിരുദ്ധമാണെന്നാണ് ദാരുൽ ഉലൂം ദിയോബന്ത് വ്യക്തമാക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്യ പുരുഷന്മാരെ ആകർഷിക്കുമെന്നും ഇവർ പറയുന്നു. ദാരുൽ ഉലൂം ദിയോബന്ത് മേധാവി മൗലാന സാദിഖ് ഓസ്മിയാണ് ഫത്വ പുറപ്പെടുവിച്ചത്. വിവാദ ഫത്വക്കെതിരെ സ്ത്രീകൾ ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇസ്ലാം മതത്തിലെ സ്ത്രീകൾക്കെതിരെ ഫത്വയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം മതപഠന കേന്ദ്രമായ ദാരുൽ ഉലൂം ദിയോബന്ത് ആയിരുന്നുവെന്ന് അന്ന് നാം വാർത്തകളിൽ കണ്ടതാണ്. സ്ത്രീകളുടെ സൗന്ദര്യവർദ്ധക പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഫത്വ പുറപ്പെടുവിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതികരണം സമൂഹത്തിൽ നിന്ന് ഉണ്ടായത് മുതൽ ഇതൊന്നും വൻ വിവാദങ്ങളാകാതെ ഒഴിഞ്ഞു പോവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഫോൺ ഉപയോഗിക്കരുതെന്നും അഥവാ ഫോൺ ഉപയോഗിച്ചാൽ തന്നെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള വിഡ്ഢിത്തപരമായിട്ടുള്ള നിയമങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.